പൈസ ഉണ്ടാക്കണമെങ്കിൽ പണിക്ക് പോകുക തന്നെ വേണം, ശരിയല്ലേ? പക്ഷേ ഉണ്ടാക്കി പൈസ വളർത്തണമെങ്കിൽ പണിക്ക് പോകണോ? വേണ്ട, നമ്മൾ നിക്ഷേപിച്ചാൽ മതി. നമുക്ക് പലതരത്തിലുള്ള നിക്ഷേപ മാർഗങ്ങൾ ഇന്ന് അവൈലബിൾ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ നിക്ഷേപിക്കാം, റിക്കറിംഗ് ഡെപ്പോസിറ്റിൽ നിക്ഷേപിക്കാം, നമുക്ക് അതുപോലെ തന്നെ സുകന്യ സമൃദ്ധി യോജനയിൽ നിക്ഷേപിക്കാം, സ്വർണം വാങ്ങി നിക്ഷേപിക്കാം. അങ്ങനെ ഒത്തിരി ഒത്തിരി സംഭവങ്ങളിൽ നമുക്ക് നിക്ഷേപിക്കാൻ പറ്റും. പക്ഷേ ശരിയായിട്ടുള്ളൊരു നിക്ഷേപം എങ്ങനെയാണ്? ശരിയായിട്ടുള്ളൊരു നിക്ഷേപം എന്ന് പറയുന്നത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നിക്ഷേപ മാർഗങ്ങളിൽ ഒരു നമ്മുടെ രാജ്യത്തിൻ്റെ പണപ്പെരുപ്പത്തിനെ ബീറ്റ് ചെയ്യുന്ന തരത്തിൽ ഉള്ള ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു നിക്ഷേപ മാർഗമാണ് ശരിയായിട്ടുള്ളൊരു നിക്ഷേപ മാർഗം എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തിൽ, ഇന്ത്യയിൽ ഏകദേശം 7% മുകളിൽ പണപ്പെരുപ്പം ഉണ്ടെന്നാണ് സർക്കാർ അഭിപ്രായപ്പെടുന്നത്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ ബാങ്കിൽ പണം ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നേട്ടം ഉണ്ടാവുന്നുണ്ടോ? നഷ്ടത്തിനുള്ള സാധ്യതയല്ലേ കൂടുതലുള്ളത്? 100,000 ഒരു വർഷം ബാങ്കിലിടുമ്പോൾ ഒരു 92,000 വില കാണിക്കുന്നുള്ളൂ. പക്ഷെ നമുക്ക് കിട്ടുന്നത് അതിൽ നിന്ന് ഒരു 6,000-7,000 രൂപയാണ്. അപ്പോൾ അത് നഷ്ടമല്ലേ? അപ്പോൾ നമ്മളൊന്ന് ചിന്തിക്കുക, എങ്ങനെ നമുക്ക് നല്ല നിക്ഷേപം കണ്ടുപിടിക്കാൻ പറ്റും? അങ്ങനെ നിക്ഷേപം കണ്ടുപിടിക്കുന്നതിൽ നല്ലൊരു ടൂളാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മ്യൂച്വൽ ഫണ്ട് പോലെ തന്നെ നല്ല രീതിയിൽ നിക്ഷേപിക്കാൻ പറ്റുന്ന ഒത്തിരി മാർഗങ്ങളുണ്ട്. അതിലൊന്ന് മാത്രമാണ് സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് പോലെ, മ്യൂച്വൽ ഫണ്ട് പോലെ നല്ല നേട്ടം കിട്ടുന്ന, നല്ലൊരു നിക്ഷേപ രീതി കണ്ടുപിടിക്കുന്ന ഒരു ചാനലാണ്, അത്തരത്തിൽ നിങ്ങളെ സഹായിക്കുന്ന ഒരു ചാനലാണ്. കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ഈ ചാനലിൽ കിട്ടുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അടുത്ത വീഡിയോയിൽ മ്യൂച്വൽ ഫണ്ടിനെക്കാട്ടും കൂടുതൽ നമുക്ക് നേട്ടം കിട്ടാൻ പറ്റുന്ന ഇൻസ്ട്രുമെൻസിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം.